നിങ്ങളുടെ സ്വന്തം റെസിപ്പിയാണല്ലോ? കുറേയൊക്കെ എൻ്റെ റെസിപ്പിയാണ്, പക്ഷെ അതിൻ്റെ ഗരം മസാല ഞാൻ ഒരാളൊക്കെ അടിച്ചു മാറ്റിയതാണ്. ഹായ്. അപ്പോൾ പാലക്കാട് ടൗണിലാണ്, പാലക്കാട് ടൗണിൽ ഫാമിലി ആയിട്ട് പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായ ഫേമസ് ആയ ഹസീസ് കിച്ചണ്. ഹസീസ് കിച്ചണിലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് മക്കളെ. ഞാൻ മുന്നേ ഇവിടെ കഴിച്ചിട്ടുണ്ട്, മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് അന്ന് എനിക്ക് ഫുള്ളായിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വിശദമായി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വീണ്ടും വന്നതാണ്. ഹസീസ് കിച്ചണിലെ ഹസീനത്താടെ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണിയാണ് ഇവിടുത്തെ. എൻ്റെ സാറേ, അപ്പോൾ നമുക്ക് ഹസീസ് കിച്ചണിൽ പോവാം. ഇത് എവിടെയാണെന്ന് പറഞ്ഞുതരാം. വാ. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഹസീസ് കിച്ചൺ. താഴേക്കാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഹസീസ് കിച്ചണിലെത്തി. ഇവിടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുന്നേ ഉള്ളൂ, 12 മണിക്ക് ഓപ്പൺ ആണ്. ഞാനൊരു 11:30 വന്നാണ്. എന്തിനാന്നല്ലേ ദം പൊട്ടിക്കുന്നത് കാണാൻ. അപ്പോൾ ദം ഇപ്പോൾ അവിടെ ഏകദേശം പൊട്ടിക്കാറായി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണിയുടെ ഉസ്താദ് എന്ന് പറയാം, ബിരിയാണിയുടെ ആൾ ഹസീനത്ത അവിടെ ഉണ്ട്, കിച്ചണിലുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം. വാ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഹസീനത്താ അവിടെ കിച്ചണിൽ കയറി റെഡി ആയിരിക്കുന്നു. ഹസീനത്താനെ പണ്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടാണ്. ഇപ്പോൾ കണ്ടപ്പോൾ ആളാകെ മാറിപ്പോയി. എന്താണ് ഒരു മാറ്റം? തടി കുറച്ച്. തടി കുറച്ച് അല്ലേ? എങ്ങനെ സാധിക്കുന്നു? നമ്മളെ കൊണ്ട് പറ്റണില്ല. നല്ല കൺട്രോളാണ്. അതിപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറും കുക്കിങ്ങിൻ്റെ മെയിൻ ആളുമായിട്ട് തടി കുറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ലതാ തടി കുറഞ്ഞു തോന്നുന്നു. 14 കിലോ 16 കിലോ ആളെ ആളാകെ മാറിപ്പോയി. ഓക്കെ, ആള് മാറിപ്പോയാലും റെസിപ്പിയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ കാരമൽ പുഡിംഗ് ഉണ്ടാക്കാൻ. പുഡിംഗ് അത് ശരിയായിട്ടോ. ഇവിടെ ബിരിയാണി കഴിഞ്ഞാൽ നല്ല കിടിലൻ പുഡിങ്ങുകൾ അവിടെ ഫ്രിഡ്ജിലിരിക്കുന്നതാണ്. എൻ്റെ എൻ്റെ ഫേവറേറ്റ് ടെൻഡർ കോക്കനറ്റ് ആണ്. പിന്നെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ബിരിയാണി ദം പൊട്ടിക്കാറോ? ആ, പൊട്ടിക്കാനായി. അപ്പോൾ ഇവിടെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധനം ബീഫ് ഇല്ലാന്ന് പറയാം. ബീഫില്ലല്ലോ? ബീഫില്ല, നമ്മുടെ ഐറ്റം ഇല്ല. ബീഫില്ലാണ്ടും പിന്നെ ഞാൻ എന്തിനാണ് ഇവിടുന്ന് വീഡിയോ ചെയ്യുന്നില്ല. ഞാൻ ബീഫാണ് വീഡിയോ ചെയ്യാറ്. പക്ഷേ ഇവിടുത്തെ ബീഫില്ല, ചിക്കനാണ് ഇവിടുത്തെ മെയിൻ. ചിക്കനും പിന്നെ അതുപോലെ മട്ടണും. ചിക്കനും മട്ടണും പിന്നെ അതാ ഫിഷ് ഉണ്ട് അല്ലേ? ഫിഷും പ്രോൺസൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഇവിടുത്തെ ചിക്കനാണ്, ചിക്കൻ ബിരിയാണി. ഞാൻ മസാല ഇളക്ക്, അടിയിൽ ഇളക്ക്. ഈ ഹസീസ് കിച്ചണിലെ സ്പെഷ്യൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി, അതിൻ്റെ ഒരു സ്റ്റോറി, ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ഉത്ഭവപ്പെട്ടു എന്നുള്ളൊരു കഥ. നിങ്ങളുടെ സ്വന്തം റെസിപ്പിയാണല്ലോ? കുറേയൊക്കെ എൻ്റെ റെസിപ്പിയാണ്, പക്ഷെ അതിൻ്റെ ഗരം മസാല ഞാൻ ഒരാളൊക്കെ അടിച്ചു മാറ്റിയതാണ്. അടിച്ചു മാറ്റിയാന്നിങ്ങനെ തുറന്ന് പബ്ലിക്കായിട്ട് പറയുന്നോ? അത് കുഴപ്പമില്ല. അത് മുമ്പ് ഞങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ഫേമസ് തലശ്ശേരിയിലത്തെ ഒരു കുക്ക് ഉണ്ട്, ഇത്താക്കു. പുള്ളി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട്. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു റെസിപ്പി, പക്ഷെ പറഞ്ഞു തന്നില്ല. അപ്പോൾ നമ്മളൊരു പാർട്ടിക്ക് പുള്ളിനെ ഫുഡ് ഉണ്ടാക്കാൻ വിളിച്ച്. അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മസാല അന്ന് ഇനി ആവശ്യം ഉണ്ടാകുമ്പോൾ ചോദിച്ചാൽ മതി, ഞാൻ കൊണ്ടുതരാമെന്ന്. പക്ഷെ അന്ന് നമ്മൾക്ക് അന്ന് വാങ്ങി നമ്മൾക്കൊണ്ട് ഷോപ്പിൽ നിന്ന് റെസിപ്പി എഴുതി സാധനങ്ങൾ വാങ്ങാൻ ലിസ്റ്റ് തന്നല്ലോ, അതിൽ നിന്ന് ഞാൻ എടുത്തിട്ട് കോപ്പി ചെയ്തു. ചൂടാറടിക്കാൻ ചെറിയ ചെറിയ ദമ്മുകളുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഫുള്ള് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചൂടാറും. നമ്മൾ ഈ ഹസീസ് കിച്ചൺ നമുക്കൊരു 2-3 വർഷത്തെ പരിചയമുള്ളൂ ഇവിടെ. പക്ഷെ നിങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ആ, ഫാദർലോ ആയിട്ട് റെസ്റ്റോറൻറ്റ് ആയിരുന്നു, 10-15 കൊല്ലമായിട്ടുള്ള ഫീൽഡാണ്. പാലക്കാട് തന്നെ? പാലക്കാട് തന്നെ. ആദ്യത്തെ അംബാസിഡർ ഹോട്ടൽ പാലക്കാട് ഫാദർലോൻ്റെ ആയിരുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട്. പക്ഷേ ഹസീസ് കിച്ചണിൽ വന്നപ്പോഴാണ് നമ്മുടെ നിങ്ങളൊരു സ്പെഷ്യൽ ബിരിയാണി അവിടെ പാലക്കാട്ടുകാർക്ക് കൊടുക്കാൻ തുടങ്ങിയത് അല്ലേ? അതെ അതെ. മറ്റൊക്കെ നമ്മൾ കുക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റുകളാണ്, നമുക്ക് വേറെ ഉണ്ട്. ഇത് മാത്രം എൻ്റെ റെസിപ്പി ആയിട്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെയാണോ ഫുള്ള് ചെയ്യാറ്? ഇപ്പോൾ എല്ലാ സ്റ്റാഫുകൾ പഠിപ്പിച്ചു. വേണം. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുന്ന ബിരിയാണി? അതെ, വീട്ടിൽ സെയിം തന്നെയാണ്, എല്ലാ ഫുഡും ഇങ്ങനെ തന്നെയാണ്. അതാണ് നമുക്കൊരു ഹോംലി ഫീൽ ആൾക്കാർക്ക് തോന്നുന്നത്. അങ്ങനെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ശൈലിയിലാണ് നമ്മളിവിടെ ഗരം മസാല ആയാലും മുളക് മല്ലിയൊക്കെ നമ്മൾ കഴുകി തന്നെ ഉണക്കി പൊടിച്ച്. കുക്കിങ്ങും അതേ ശൈലി തന്നെ, നമ്മൾ ഹോട്ടലിൻ്റെ ഒരു ടേസ്റ്റിൽ ഒന്നും കൊടുക്കുന്നില്ല. വീട്ടിലുണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇങ്ങനെ
ഒരു റെസ്റ്റോറന്റിൽ കൂടുന്നപ്പോൾ ട്രൈ ചെയ്തു. അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ചെയ്തതാണ്. പിന്നെ മക്കള് വലുതായപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ബോർ അടിക്കുന്നവർക്കും നല്ലതാണ് ടൈം പാസ്. ഞാൻ ഇങ്ങനെ കണ്ടിട്ട് കരുതണ്ട, വലിയ രണ്ട് മക്കളുണ്ട്, എന്നെയൊക്കെ പ്രായ മക്കളുണ്ട്. രണ്ട് ആൺകുട്ടികളാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത ഉണ്ടത് ഇവിടുത്തെ പുഡിങ്ങുകളാണ്. ഇവിടെ സാധാരണ റെസ്റ്റോറൻറ്റിൽ കയറി വരുമ്പോൾ വെൽക്കം ചെയ്യുന്നത് അവിടെ ഒരു ഷെൽഫിൽ കുറേ കൂൾ ഡ്രിങ്ക്സുകളായിരിക്കും, പക്ഷെ ഇവിടെ പുഡിങ്ങാണ്. ബിരിയാണി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പുഡിങ് എല്ലാവർക്കും മസ്റ്റാണ്. അപ്പോൾ ആ പുഡിങ്ങും നിങ്ങളുടെ സ്വന്തമാണ്? ആ, അത് ഞാൻ ആരെയും പഠിപ്പിച്ചിട്ടില്ല, ഞാൻ തന്നെ ചെയ്യണല്ലോ. അതിപ്പോഴും നിങ്ങൾ തന്നെ ചെയ്യുന്നത്? ചെയ്യുന്നത്. പിന്നെ ഒരു കൂവ മിൽക്ക്, ഏറോറൂട്ട് മിൽക്ക് ഉണ്ട്. ഏറോറൂട്ട് മിൽക്ക്, അതും നമ്മുടെ സ്പെഷ്യലാണ്. വേറെ എവിടെ ഇല്ല, പാലക്കാടും ഇല്ല, എവിടെ ഇല്ല. അതിന്റെ സീക്രട്ട് നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കുക. അത് വേണ്ട, ഇവിടെ വന്ന് കുടിക്കുക, അപ്പൊ എന്നെ കാണാ, അത് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാം. കൂവപ്പൊടിയും പാലും നല്ലതാണ് ശരീരത്തിനും തണുപ്പിനും നല്ലതാണ്. വയറിനും കുഴപ്പമില്ല, ആർട്ടിഫിഷ്യലായ ഒന്നും ഇല്ല ഇവിടെ. കൊണ്ടുപോകോ. അപ്പോ സീനത്താൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നമ്മൾ അങ്ങനെ കിച്ചണിൽ ഇറങ്ങി. കിച്ചണിൽ ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ പാലക്കാട്ടിലെ സുഹൃത്തിനെ ഓൾറെഡി വിളിച്ചിരുന്ന പുള്ളി വന്നു, സുബീർക്ക. ഇപ്പൊ സുബീർക്കും ചാനലുണ്ട്. സുബീർക്കാനെ മുന്നേ ഞാനൊരു വീഡിയോയിൽ, അതായത് ഇവിടുന്ന് റെസ്റ്റോറന്റ് പിന്നെ നമ്മൾ മസാല തോട കഴിക്കാൻ, അത് ഭയങ്കര സംഭവമായിരുന്നു. മസാല തോട പാലക്കാട് സ്പെഷ്യൽ ആയിട്ട്, അത് കഴിക്കാത്തവരും കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് അകത്ത് ഡിസ്ക്രിപ്ഷൻ ആവുന്ന കണ്ടു നോക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ബിരിയാണി, ഇവിടുത്തെ മെയിൻ ഐറ്റം ചിക്കനാണ്. ചിക്കൻ എന്ന് പറഞ്ഞാൽ എനിക്കോട് ഇഷ്ടം, കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്നത് ചിക്കനാന്ന് തോന്നുന്നു. പിന്നെ ഒരു ഐറ്റം മട്ടൺ ഉണ്ട്. മട്ടൺ ഇതാ നമുക്ക് സുബീർക്കാക്ക് കൊടുക്കുന്നു. ഞാൻ ചിക്കൻ കഴിക്കാം, എനിക്ക് ചിക്കൻ കഴിഞ്ഞിട്ടേ മട്ടൺ ഉള്ളൂ. അല്ല, അതിന് അതൊക്കെ മുകളിൽ വേറെ ആളുണ്ട്. പക്ഷെ അത് ഇവിടെ ഇല്ല. അപ്പൊ ഐറ്റംസ് വേറെ ഉണ്ട്. ഇതാ ഇത് ഇവരുടെ ഇത് നമ്മുടെ ചിക്കൻ ബിരിയാണി. പിന്നെ അതാ ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. ഞാൻ കഴിഞ്ഞാണ് വന്നപ്പോൾ നന്നായി എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. പിന്നെ ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ റോസ്റ്റ് ഞാൻ കഴിഞ്ഞ വന്നപ്പോൾ ട്രൈ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ പ്രിപ്പറേഷൻ കണ്ടിട്ടുണ്ട്, പ്രിപ്പറേഷൻ കണ്ടിരുന്നു, ട്രൈ ചെയ്തു എന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതാ ഒരു ഫുൾ കോഴി പൊരിച്ചത്. ഇതിന് നമുക്ക് ഇവർ ഫുൾ കോഴി പൊരിച്ചത് തന്നെ പറയുന്നത്, പലരും പല പേരും ഇടും. പുതിയാപ്പള ചിക്കൻ എന്തൊക്കെയാണ്, അങ്ങനെ പല പേരും വേണമെങ്കിൽ പറയാം അല്ലേ. നമുക്കിങ്ങനെ ചിക്കൻ പൊരിച്ചത് തന്നെ പറയാം, നിർത്തി പൊരിച്ചത്, കടത്തി പൊരിച്ചതെന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു നല്ല ഫാമിലിക്ക് പറ്റിയ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസും കാര്യങ്ങളുണ്ടാവും. നല്ലൊരു കാം അറ്റ്മോസ്ഫിയറിലുള്ള നല്ലൊരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ്, ആ രീതിക്കുള്ള പ്രൈസിംഗ് ആണ്. മട്ടൺ തട്ടുന്ന സുബീർക്ക. മട്ടൺ തട്ട് കാരണം കഴിക്കല്ല, പ്ലേറ്റിലേക്ക് തട്ടുകയാണല്ലേ. ആ നല്ല എല്ലുള്ള പീസ് കിട്ടിയാലോ നിങ്ങൾക്ക്. ഇല്ല നമുക്ക്, ഞാൻ ചിക്കൻ കഴിക്കാം. ചിക്കനിൽ മട്ടണില്ലാത്തൊരു ഗുണമുണ്ട് കണ്ടോ. അയ്യോ, മുട്ടയുണ്ട്. ഓ, നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലെഗ്, യെസ്. നമ്മൾ വീഡിയോ എടുക്കാന്നൊക്കെ അറിഞ്ഞപ്പോൾ ലെഗ് പീസ് തന്നായിരിക്കും. പക്ഷെ എന്തായാലും എനിക്ക് ലെഗ് പീസ് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, മട്ടൺ ബിരിയാണിന്ന് ലെഗ് പീസ് കിട്ടുകയെന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യമാണ്. ഓ, നല്ല ചൂട്. ചെറിയ അരികൾ, നമ്മളൊരു തലശ്ശേരി ദം ബിരിയാണിയുടെ ഒരു സ്റ്റൈലുള്ള മേക്കിംഗ് ആണ് ഇവരുടെ. അസിനത്താടെ സ്പെഷ്യൽ, പാലക്കാട് സ്റ്റൈലല്ല, അതാണ് പറയാൻ വന്നത്. പാലക്കാട് നല്ലൊരു ബിരിയാണി അതാണെന്ന് വെച്ചാൽ പലരും കമൻറ്റ് ചെയ്യും. പാലക്കാട് ബെസ്റ്റ് ബിരിയാണി ഇത് തന്നെയാണ്. പിന്നെ പാലക്കാടൻ ബിരിയാണി വേറെ ഉണ്ട്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല, പക്ഷെ എനിക്ക് ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല? ഓ മൈ ഗോഡ്, അത് ഇഷ്ടമല്ലാത്ത പാലക്കാട്ടുകാരൻ ഞാൻ ആദ്യമായിട്ടാണ്. സത്യമായിട്ട് എനിക്ക് പാലക്കാട് ബിരിയാണി ഇഷ്ടം. റാത്രി ബിരിയാണി ഇഷ്ടമല്ല? അല്ല, ഈ ഒരു ബിരിയാണി ഇഷ്ടം. നമ്മൾ തലശ്ശേരി മലപ്പുറം സ്റ്റൈലൊക്കെ ആ ഒരു ബിരിയാണി എല്ലാം ഏറ്റവും ട്രൈ ചെയ്യാന്നുള്ള ഒരു മനസ്സുകൊണ്ടായിരിക്കും. എനിക്കത് ഇഷ്ടമാണ്, എനിക്കൊരു വെറൈറ്റി. അതായത് എപ്പോഴും അത് കഴിക്കാൻ ഇഷ്ടമൊന്നുമല്ല, ഇടക്കൊക്കെ അത് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. മുട്ട അങ്ങനെ ബിരിയാണിന്ന് കിട്ടാറില്ല. എങ്ങനെയുണ്ട് മട്ടൺ? മട്ടൺ ബീഫല്ല, മട്ടൺ. കടിച്ച് വലിക്കണ്ടല്ലോ. ഇവരൊക്കെ മട്ടണിൽ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ചിക്കൻ തുടങ്ങാം. റൈസ് മാത്രം ഒന്ന് കഴിച്ചോട്ടാ മതി. നല്ല ഫ്ലേവറുള്ള റൈസാന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഓയിലി, നല്ല നെയ്യൊക്കെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഒഴിക്കുന്നത് കണ്ടു. ആർ കെ ജി, ആ ഒരു നെയ്യിൻ്റെ സ്മെല് നല്ല കിടക്കുന്നുണ്ട്. ഫസ്റ്റ് ഒറ്റ കഴി കഴിച്ചപ്പോൾ തന്നെ നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടും. ആ ബിരിയാണിയുടെ ഫ്ലേവർ അത് കഴിച്ചാൽ തന്നെ നമുക്ക് ആ ബിരിയാണിയുടെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാം. അടിപൊളിയാണ്.
മസാലയുടെ കുത്തൊന്നുമില്ല, ലൈറ്റ് ഒരു മൈൽഡ് ഫ്ലേവർ, ലൈറ്റ് ആയിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫ്ലേവർ. എന്നാൽ ആ ഫ്ലേവർ ഒന്നും എന്നാ ഫ്ലേവർ ഒന്നും കുറയുന്നില്ല, എല്ലാ ഫ്ലേവർ ഉണ്ട്. അതില്ല പിന്നെ ചിക്കൻ കണ്ടോ, ചിക്കൻ എല്ലായിടത്തും ഇങ്ങനെ പൊരിച്ചൊക്കെയാണ് ദമ്മിടെ ഇവര് പ്രോപ്പർ ആയിട്ട് കണ്ടോ, വേവിച്ച് ദമ്മിട്ട് പുഴുങ്ങി ദമ്മിട്ട് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ. ചിക്കൻ ലെഗ് പീസിന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഈ ലെഗ് പീസിന്റെ പ്രശ്നം ഇതാണ്, ഒറ്റ കടിയിൽ തീരും. ടേസ്റ്റ് വെക്കാൻ വേണ്ടി ഒരു കടി അടിച്ചാൽ മതി, എപ്പോഴേക്കും തീരും. ഒരു ബിരിയാണിയുടെ കൂടെ മൂന്ന് ഐറ്റം ഉണ്ട്, ഒരു റൈത്ത എന്താ സലാഡ്, പിന്നെ ഒരു ഡേറ്റ്സ് ബീട്രൂട്ട് പിക്കിൾ നമ്മുടെ ഒരു കണ്ണൂർ സ്റ്റൈല്, പിന്നെ ഒരു തേങ്ങ പുതിന ചമ്മന്തി. അടിപൊളി ഡേറ്റ്സും ബീട്രൂട്ടും വരും. ബീട്രൂട്ട് എന്താ വെച്ചാൽ കളറിനാണെന്ന് പറഞ്ഞു, ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ അങ്ങനെ വല്ലാണ്ട് വരില്ല. ഡേറ്റ്സിൻ്റെ ഫ്ലേവറും പിന്നെ ഒരു പുളി ഒക്കെ വരും, മധുരം. പിന്നെ അവരുടെ ചമ്മന്തി, ചമ്മന്തി കണ്ട് അത്ര അടിപൊളിയായിട്ടില്ല, കുറച്ചുകൂടെ പുളിയാവാം. അതായത് ഈ തേങ്ങയും പുതിനയും ഒക്കെ മുളകൊക്കെ ഇട്ടുള്ള ചമ്മന്തിയില്ലേ. പിന്നെ ചെമ്മീൻ റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ് സുബീർക്ക വെച്ചു. നല്ല ഓയിലില്ലേ. മട്ടൺ എങ്ങനെയുണ്ട്? മട്ടൺ ബിരിയാണി, ബിരിയാണി കുറച്ച് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തു. മട്ടന് കുറച്ച് മസിൽ ഉണ്ടോ? മസിൽ. പക്ഷെ ചിക്കൻ ആള് ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ചിക്കൻ ജിമ്മ് പോവാത്ത ചിക്കനാണ്, ചിക്കൻ ലഗൂൺ ചിക്കൻ അല്ല, ബ്രോയിലർ കോഴി തന്നെയാണ്. ഇവിടെ നോർമലി അങ്ങനെയാണ് അല്ലേ, ഇവിടെ ലഗൂൺ വെച്ചിട്ടുള്ള പരിപാടി ഇല്ല, കോഴിക്കോട്ടത്തെ പോലത്തെ ഒന്നും ഇല്ല. നല്ല പച്ചടിച്ചനാണ് ടേസ്റ്റ് അല്ലേ. കൊള്ളാം. ഇനി ഇവിടെ ബീഫ് ഫ്രൈ, ബീഫ് ഫ്രൈ ഏറെക്കുറെ കണ്ടു കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൈ തന്നെ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവർ വരട്ടി മസാലയൊക്കെ ആക്കിയതിന് ശേഷം പിന്നെ ഡ്രൈ ഫ്രൈ ചെയ്യുന്നുണ്ടോ അതോ തവാല്, അല്ല ഡ്രൈ ഫ്രൈ ചെയ്തതല്ല, തവയിൽ വെച്ചിട്ട് ഫ്രൈ തന്നെയാണ്. മസാല കഴിച്ചില്ല നിങ്ങൾ? കഴിക്കും. ബീഫ് നല്ല ടെൻഡർ ആട്ടോ. നമ്മൾ നാടൻ കടയിൽ നിന്ന് കഴിക്കുന്ന ബീഫിന് 50 രൂപ 60 രൂപ കിട്ടുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ, പക്ഷേ ആ ഒരു റേറ്റിന് ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ എന്നാലും ബീഫ് നല്ല ടെൻഡറാണ്. എനിക്ക് ഇന്ന് വന്നപ്പോഴും എനിക്ക് കൊടുത്ത ബീഫ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മസാല മൊത്തം ആ ബീഫിനങ്ങോട്ട് പറ്റി പിടിച്ചിട്ടുണ്ട്. അതായത് ബീഫിൻ്റെ കഷ്ണത്തെ മസാല അങ്ങോട്ട് ചുറ്റി വരിഞ്ഞ് അങ്ങോട്ട് കഴിക്കുമ്പോൾ ആ മസാലയുടെ ടേസ്റ്റ് അങ്ങ് പൊട്ടിത്തെറിക്കുന്നു. ഇതിലും കൂടുതൽ എനിക്ക് പറയാറില്ല. നിങ്ങൾ പറയും. ചിക്കനിൽ ഇനിയും പീസ് ഉണ്ട് കേട്ടോ, 2 പീസ് ഉണ്ട് ഒരു ഫുൾ ചിക്കനിൽ. വേണ്ടോ? ആ എല്ലാ സുബീർക്കാ ആളുകൂടി ഉണ്ട്. പിന്നെന്താ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യിപ്പിക്കാം. പക്ഷേ പരമ്പരാഗത രീതി വെച്ചിട്ട് ഇത് കട്ട് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ട് ആക്രമിക്കാം, ബാക്കിയൊന്ന് പാർസൽ എടുക്കാം അല്ലേ. ഒരു വിങ്സ് എനിക്ക് കിട്ടിയത്. അത്യാവശ്യം ചൂടുണ്ട്. ഈ ഫുൾ ചിക്കൻ പൊരിക്കുമ്പോൾ ഉള്ളു വെവാന്നാണ് പേടി. ബീൻസിൻ്റെ ഒക്കെ ഉള്ളു വന്നിട്ടുണ്ട്. ബീൻസിന് സാധാരണ കിട്ടുന്ന ടേസ്റ്റ് എനിക്ക് അങ്ങനെ കിട്ടിയില്ല. ഇതാണ് എൻ്റെ ലെഗ് പീസ്. മസാല അടിപൊളി, ഓവറായിട്ട് സ്പൈസി അല്ല, കണ്ടു കഴിഞ്ഞാൽ നല്ല സ്പൈസി ഉള്ള പോലെ ഉണ്ട്. ഓവർ മസാല ഇങ്ങനെ ഇതിന് നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും നല്ല എരിവാണ്. പിന്നെ കൂടെ എന്താ വേണ്ടത് വെച്ചാൽ ശരിക്കും ഇങ്ങനെ ഡിപ്പ് ചെയ്യാൻ നേരം മയണേസോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി മയണേസൊക്കെ ഉണ്ടെങ്കിലല്ലോ പൊളി. ഒരു അറേബ്യൻ റെസ്റ്റോറൻ്റ് അല്ലാത്തതുകൊണ്ട് ഇവിടെ മയണേസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ മയണേസ് ഉണ്ടെങ്കിലും ഞാൻ എക്സ്ട്രാ ചോദിച്ചിരുന്നു, കാരണം എനിക്ക് അത്രക്ക് മിസ് ചെയ്യുന്നു മയണേസിനെ. ഇതിങ്ങനെ കഴിക്കുമ്പോൾ ജഗതി കഴിക്കുന്ന ഓർമ്മ വരുന്നുണ്ടോ? മറ്റേ സിനിമയിൽ കുമ്പിടി കറിവേപ്പിന് മുളകൊക്കെ ആ എണ്ണയൊക്കെ ഇട്ടിരുന്നു, കറച്ച് ചേർത്തല്ല ആ എണ്ണയൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ആ പച്ചമുളകിൻ്റെ ഒരു ചെറിയ എരിവിൻ്റെ ഫ്ലേവറുണ്ട് കയറുമല്ലോ, അത് ഭയങ്കരമാണ്. അത് ബീഫ് ചില്ലി ചിക്കൻ ചില്ലിയിലൊക്കെ വരുമല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ അസീസ് കിച്ചണിലെ വിശേഷങ്ങൾ. ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ഈ പറഞ്ഞ ചിക്കൻ ബിരിയാണിയും പിന്നെ പോലെ ബീഫ് ഫ്രൈയും ചെമ്മീനും അടിപൊളിയാണ്. പിന്നെ ഈ ചിക്കൻ, ഈ ചിക്കന് ഞാൻ പറഞ്ഞു ഈ ബീഫ് ഫ്രൈ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ബീഫാണ് ഇഷ്ടപ്പെട്ടത്.
ചിക്കൻ അടിപൊളിയാണ്, എല്ലാം പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ കിട്ടുമെങ്കിൽ ലൈക്ക് അടിക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ സബ്സ്ക്രൈബിൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ പുതിയ വീഡിയോ കണ്ടായിരിക്കും. ബൈ പറയും. ബൈ. വളരെ നല്ല ബിരിയാണിയാണ്. ഞങ്ങൾ കുറേ കാലമായിട്ട് തന്നെ ഇവിടെ നിന്ന് കഴിക്കാറുള്ളത്. ചിക്കൻ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ മട്ടൻ ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ് ഇവിടുത്തെ ഫേമസ്. പിന്നെ ബീഫ് ഫ്രൈ, അത് രണ്ടും നല്ല ഫുഡാണ്. പാലക്കാട് വരുമ്പോൾ സ്ഥിരമായിട്ട് അധികം ഹസീസിൽ തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി കഴിച്ച് പോകുമ്പോൾ ഈ ഒരു സാധനം ഒരു പുഡിംഗ്, സ്പെഷ്യൽ പുഡിംഗ്, ഹസീന തട സ്പെഷ്യൽ പുഡിംഗ് കഴിക്കാൻ മറക്കണ്ട അല്ലേ സുബീർഖ. അപ്പോൾ ഇത് ഇത് നമ്മുടെ നട്സ് പുഡിംഗ്, ഇത് പൈനാപ്പിൾ പുഡിംഗ്, പിന്നെ ഇതാണ് ഇവരുടെ സ്പെഷ്യൽ. ഇവിടെ കൊക്കക്കോളക്കും പെപ്സിക്കൊക്കെ പകരം ഇവർ കൊടുക്കുന്ന ആരോറൂട്ട് മിൽക്ക്.